ഹായ് ഫ്രണ്ട്സ്, ദിസ് ഈസ് ആതിര. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2014 റിലീസായ ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയാണ്. മൂവിയുടെ പേര് ഗുഡ് നൈറ്റ് മൂമി. സാധാരണ മൂവികളിൽ നിന്നും വളരെ ഡിഫറെൻ്റ് ആയ ഒരു മൂവിയാണ് ഇത്. സൈക്കോളജിക്കൽ മൂവീസ് ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മൂവി ഒരു വ്യത്യസ്ത അനുഭവമായിരിക്കും. സോ കഥയിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യണേ. നിങ്ങൾ കാണാനും കേൾക്കാനും ആഗ്രഹിക്കുന്ന കഥകൾ ഞാൻ പറഞ്ഞു തരാം. പുല്ലുകൾക്കിടയിൽ കൂടി വളരെ വേഗത്തിൽ ഓടുന്നു. കുറച്ച് ദൂരം ചെന്നതിന് ശേഷം അവൻ ആരെയോ അന്വേഷിക്കുന്നത് പോലെ ചുറ്റും തിരയുന്നു. പെട്ടെന്ന് ഒരു കുട്ടി അവന്റെ അടുത്തേക്ക് ചാടുന്നു. അതാണ് ഏലിയസ്. അവന്റെ ട്വിൻ ബ്രദറാണ് ഏലിയസ്. അവർ രണ്ടുപേരും വളരെ ഹാപ്പിയായി കളിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അവർ ആ കാടിനുള്ളിൽ തന്നെയുള്ള ഒരു ഗുഹ കണ്ടുപിടിക്കുന്നു. ആ ഗുഹയുടെ ഉള്ളിലേക്ക് അവർ കയറുന്നു. അവിടെ സീൻ കട്ട് ചെയ്ത് നെക്സ്റ്റ് സീനിൽ ലൂക്കസ് വെള്ളത്തിൽ കിടന്ന് 1 2 3 എന്ന് കൗണ്ട് ചെയ്യുമ്പോൾ അവന്റെ അടുത്ത് വെള്ളത്തിൽ നിന്നും കുമിളകൾ വരുന്നത് കാണിക്കുന്നു. കളികളൊക്കെ കഴിഞ്ഞ് ലൂക്കസ് വീട്ടിലേക്ക് വരുന്നു. അവന്റെ അമ്മ അവന്റെ അടുത്തേക്ക് വന്ന് ഇത്രയും നേരം എവിടെയായിരുന്നെന്ന് ചോദിച്ച് വഴക്ക് പറയുന്നു. അവർ ഒരു കോസ്മെറ്റിക് സർജറി ചെയ്തിരിക്കുകയാണ്. അവർ ഒരു ബ്യൂട്ടി കോൺഷ്യസ് ലേഡി ആയതിനാൽ പല തവണ ഇതുപോലെ ഫേസിൽ സർജറികൾ ചെയ്തിട്ടുണ്ട്. കുട്ടികൾ ഡ്രസ്സൊക്കെ അഴുകാക്കി വന്ന് നിൽക്കുന്നത് കണ്ട് ഡ്രസ്സ് ഊരി വാഷ് ചെയ്യാൻ ഇട്ടതിനു ശേഷം നിങ്ങൾ കുളിച്ചിട്ട് വരാൻ അമ്മ പറയുന്നു. അവർ കുളി കഴിഞ്ഞ് വരുമ്പോൾ കുടിക്കാനായി ഒരു ജ്യൂസ് അവരുടെ അമ്മ പ്രിപ്പയർ ചെയ്യുന്നു. അവർ കുളി കഴിഞ്ഞ് ടേബിളിൽ വന്നിരിക്കുമ്പോൾ അമ്മ ലൂക്കസിന് മാത്രമാണ് ജ്യൂസ് നൽകുക. ഇത് കണ്ട് ഏലിയസ് ലൂക്കസിന്റെ ചെവിയിൽ എന്തോ പറയുന്നു. അമ്മ ഏലിയസിനും ജ്യൂസ് വേണമെന്ന് അമ്മയോട് പറയാൻ അവനെ ചെവിയിൽ പറഞ്ഞെന്ന് ലൂക്കസ് പറയുമ്പോൾ, അവന് ജ്യൂസ് വേണമെങ്കിൽ അവൻ നേരിട്ട് എന്നോട് ചോദിക്കട്ടെ, നീ നിന്റെ കാര്യം നോക്കെന്ന് അമ്മ പറയുന്നു. ഏലിയസ് മാത്രം അവന്റെ അമ്മയോട് സംസാരിക്കാറില്ല. ലൂക്കസ് ഏലിയസിനും ആ ജ്യൂസ് ഷെയർ ചെയ്യുന്നു. അന്ന് നൈറ്റ് കിടക്കുന്നതിന് മുൻപ് ലൂക്കസ് ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഒരു വണ്ടിനെ കാണുന്നു. വണ്ടുകൾ പോലുള്ള ചെറിയ ജീവികളെ കണ്ടാൽ അവൻ അതിനെ പിടിച്ച് ഒരു ബോക്സിനുള്ളിൽ അടച്ചു വയ്ക്കും. അങ്ങനെയുള്ള ജീവികളെ വളർത്തുന്ന ശീലം ലൂക്കസിനുണ്ട്. അമ്മയും കുട്ടികളും തമ്മിൽ അന്ന് നൈറ്റ് ഒരു ഗെയിം കളിക്കുന്നു. ഒരു ചെറിയ ചീട്ട് ആരുടെയെങ്കിലും നെറ്റിൽ സ്റ്റിക്ക് ചെയ്യും. ആ ചീട്ടിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് നോക്കാതെ തന്നെ അവർ പറയണം. അടുത്തിരിക്കുന്നവർ അത് പറയാനുള്ള ഹെൽപ്പിനായി ക്ലൂ പറഞ്ഞു കൊടുക്കും. ആ ഗെയിമിൽ ലൂക്കസിന്റെ നെറ്റിയിൽ അമ്മ ഒരു ചീട്ട് സ്റ്റിക്ക് ചെയ്യുന്നു. എന്നിട്ട് ചില ക്ലൂസ് പറയുമ്പോൾ കറക്റ്റായി ലൂക്കസ് ആൻസർ ചെയ്യുന്നു. സോ നെക്സ്റ്റ് മമ്മ എന്നെഴുതിയ ചീട്ട് ലൂക്കസ് അമ്മയുടെ നെറ്റിയിൽ ഒട്ടിക്കുന്നു. എന്തെങ്കിലും ക്ലൂ താ എന്ന് അമ്മ പറയുമ്പോൾ ആ ആൾക്ക് ആലിമൻസിനെ വളരെ ഇഷ്ടമാണെന്ന് ഏലിയസ് പറയുന്നു. ബട്ട് ഏലിയസ് പറയുന്നത് അമ്മ മൈൻഡ് ചെയ്യില്ല. പല കാര്യങ്ങളിലും ഏലിയസ് അമ്മയോട് സംസാരിക്കാറില്ല. അതിനാൽ അമ്മയും അവനെ മൈൻഡ് ചെയ്യാറേയില്ല. ലൂക്കസ് പല ക്ലൂസും പറഞ്ഞിട്ടും അമ്മയ്ക്ക് ആൻസർ കണ്ടുപിടിക്കാൻ കഴിയില്ല. ശരി, ഞാൻ ലാസ്റ്റായി ഒരു ക്ലൂ കൂടി പറയാമെന്ന് പറഞ്ഞ് ലൂക്കസ് അത് ഒരു ലേഡിയാണ്. അവൾക്ക് 2 മക്കളുമുണ്ടെന്ന് പറഞ്ഞിട്ടും അമ്മയ്ക്ക് ആ കണ്ടുപിടിക്കാൻ കഴിയില്ല. അങ്ങനെ ആ ഗെയിമിൽ അമ്മ തോൽക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഏലിയസും ലൂക്കസും ഫോണിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗെയിം കളിച്ചത് മതി, പോയി കിടന്നുറങ്ങെന്ന് പറഞ്ഞ് അമ്മ അവരെ വഴക്ക് പറയുന്നു. എനിക്ക് ഫേസ് സർജറി ചെയ്തതിനാൽ മോർണിംഗിൽ എനിക്ക് പുറത്തിറങ്ങാൻ കഴിയില്ല. സോ ഈ വീടിന് മുറ്റത്ത് നിന്നും എവിടെയും പോകരുത്. മര്യാദയ്ക്ക് ഇവിടെ തന്നെ ഉണ്ടാകണം. വീട് ക്ലീനായി കീപ് ചെയ്യണം. എന്നെ അന്വേഷിച്ച് ആരെങ്കിലും വന്നാൽ അമ്മയ്ക്ക് നല്ല സുഖമില്ല. സോ റെസ്റ്റ് എടുക്കുകയാണെന്നും ഇപ്പോൾ കാണാൻ പറ്റില്ലെന്നും പറഞ്ഞ് അവരെ തിരിച്ചയക്കണമെന്നും അമ്മ പറയുന്നു. അമ്മ അവിടെ നിന്നും പോയതിനു ശേഷവും അവർ ഉറങ്ങാതെ പുതപ്പിനടിയിൽ ഇരുന്ന് സംസാരിക്കുന്നു. അമ്മയുടെ ഫേസ് സർജറി കഴിഞ്ഞത് മുതൽ വളരെ ഡിഫറെൻ്റ് ആയാണ് പെരുമാറുന്നത്. ഇപ്പോൾ നമ്മളോട് അമ്മ ദേഷ്യപ്പെടാറുണ്ട്. എന്ത് ചെയ്താലും അഴുക്ക് പറയും. അമ്മയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞ് ലൂക്കസ് അമ്മയുടെ റൂമിൽ ചെന്ന് നോക്കുമ്പോൾ അമ്മ ഫേസിലെ ബാൻഡേഡ് എല്ലാം റിമൂവ് ചെയ്ത് ഫേസിൽ ഒരു ക്രീം അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ലൂക്കസ് കണ്ണാടിയിൽ കൂടി അമ്മയുടെ കണ്ണിലേക്ക് നോക്കുമ്പോൾ കണ്ണ് ചുമന്ന നിറത്തിലാണ്. തന്നെ ആരും വാച്ച് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ അമ്മ ആ ഡോർ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ ലൂക്കസ് അവിടെ ഒളിഞ്ഞിരിക്കുന്നു. ഭാഗ്യത്തിന് ലൂക്കസ് ജസ്റ്റ് മിസ്സിന് അമ്മയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗിൽ പുറത്ത് നല്ല മഴയാണ്. ആ മഴ പോലും കാര്യമാക്കാതെ കുട്ടികൾ കളിച്ച് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആരോ വീടിന്റെ കോളിംഗ് ബെല്ലടിക്കുന്നു. അമ്മയോട് അത് പറയാനായി ലൂക്കസ് റൂമിൽ ചെല്ലുമ്പോൾ അമ്മ ഉറങ്ങുകയാണ്.
അമ്മയെ ഡിസ്റ്റർബ് ചെയ്യണ്ടെന്ന് കരുതി ലൂക്കസ് അവിടെ നിന്നും പോകുമ്പോൾ അമ്മയെ കാണിക്കുന്നു. അമ്മ ഉറങ്ങുകയല്ല, ഉറങ്ങുന്നതായി ഭാവിച്ചതാണ്. ആരാണ് വന്നതെന്നറിയാൻ ലൂക്കസ് താഴേക്ക് ചെല്ലുമ്പോൾ ഫുഡ് ഡെലിവറി ചെയ്യാൻ ഡെലിവറി ബോയ് ആണ് വന്നത്. മാസങ്ങളോളം അവർക്ക് കഴിക്കാവുന്ന രീതിയിൽ ധാരാളം ഫുഡ് ഐറ്റംസ് അയാൾ ഫ്രീസറിൽ സ്റ്റോർ ചെയ്തു വെച്ചതിന് ശേഷം അവിടെ നിന്നും പോകുന്നു. അതിനുശേഷം വീണ്ടും കുട്ടികൾ വീടിന് വെളിയിൽ കൂടി ചുറ്റി നടക്കുന്നു. ഈ സമയം അകത്ത് അമ്മ പലതരത്തിലുള്ള ഡ്രസ്സും മാറി മാറി വെയർ ചെയ്ത് നോക്കുന്നു. അവരുടെ ബിഹേവിയർ തന്നെ വളരെ ഡിഫറെന്റ് ആയ രീതിയിലാണ്. വെളിയിൽ കൂടി ചുറ്റി നടന്ന കുട്ടികൾ അവിടെ ഡിഫറെന്റ് ആയ ഒരു മറ്റൊരു ഗുഹ കാണുന്നു. അതിനകത്ത് പോയി നോക്കുന്ന കുട്ടികൾ കാണുന്നത് മരിച്ചുപോയ ധാരാളം ആളുകളുടെ അസ്ഥികൂടങ്ങളും തലയോട്ടികളുമാണ്. ആ കൂട്ടത്തിൽ നിന്നവർക്ക് ഒരു പൂച്ചക്കുട്ടിയെയും കിട്ടുന്നു. ആ പൂച്ചയെയും എടുത്ത് അവർ വീട്ടിലേക്ക് വരുമ്പോൾ കുട്ടികൾ എന്തോ പുറത്തു നിന്നും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അമ്മ അവരുടെ റൂമിന്റെ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരുന്നു. അമ്മയെ കാണാതെ അവർ പൂച്ചക്കുട്ടിയെ കട്ടിലിനടിയിൽ ഒളിച്ചു വെക്കുന്നു. അമ്മ ആ പൂച്ചയെ തിരിയുന്ന ടൈമിൽ ആ പൂച്ചക്കുട്ടി മുറിക്ക് വെളിയിലേക്ക് ഓടിപ്പോകുന്നു. പക്ഷേ പൂച്ചക്കുട്ടി പുറത്തേക്ക് പോയത് അവർ കാണുന്നില്ല. കട്ടിലിനടിയിൽ അമ്മ സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോൾ അമ്മ പൂച്ചയെ കണ്ടുപിടിച്ചാൽ തങ്ങളെ വഴക്ക് പറയുമോ എന്ന് പേടിച്ച് ലൂക്കസ് കട്ടിലിനടിയിൽ സെർച്ച് ചെയ്യാൻ അമ്മയെ സമ്മതിക്കില്ല. ഇതിൽ ദേഷ്യം വന്ന അമ്മ അവനെ അടിക്കുന്നു. ലൂക്കസിനെ അടിക്കരുതെന്ന് ഏലിയസ് പറയുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ അമ്മ അവനെ പിടിച്ച് അടി കൊടുത്തതിന് ശേഷം അവിടെ നിന്നും പോകുന്നു. നെക്സ്റ്റ് സീനിൽ നേരെ നന്നായി ഇരുട്ടിയതിനു ശേഷം അമ്മ വീട്ടിൽ നിന്നും ഇറങ്ങി കാടിന് നടുവിലേക്ക് നടന്നു പോകുന്നത് കുട്ടികൾ കാണുന്നു. കാടിന് നടുവിൽ ചെന്ന അമ്മ പെട്ടെന്ന് അവരുടെ ഡ്രസ്സൊക്കെ റിമൂവ് ചെയ്ത് എന്തോ ഡിഫറെന്റ് ആയ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു. അവരുടെ തല വട്ടത്തിൽ കറക്കുന്നു. ഈ സമയം പെട്ടെന്ന് കുട്ടികൾ കണ്ണു തുറക്കുന്നു. അമ്മയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയ കുട്ടികൾ ലൂക്കസ് വളർത്തുന്ന വണ്ടുകളിൽ നിന്നും ഒരു വണ്ടിനെ എടുത്ത് അമ്മയുടെ ദേഹത്തേക്ക് വിടുന്നു. പെട്ടെന്ന് ആ വണ്ട് അമ്മയുടെ വായ്ക്കുള്ളിലേക്ക് പോകുന്നു. ഇതൊന്നും അറിയാതെ അമ്മ നോർമലായി തന്നെ ഉറങ്ങുന്നു. നെക്സ്റ്റ്ഡേ മോർണിംഗിൽ ഏലിയസ് പിയാന വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ നോർമലായി ചെയ്യുന്ന വർക്കുകളും ചെയ്യുന്നു. കുട്ടികൾ വീടിനുള്ളിൽ ഫോട്ടോകളെല്ലാം നോക്കുമ്പോൾ അതിൽ ഏലിയസിന്റെയും ലൂക്കസിന്റെയും ഫോട്ടോകൾ മാത്രമാണ് ഉള്ളത്. അവരുടെ അമ്മയുടെ ഫോട്ടോസ് ഒന്നും ആ കൂടത്തിലില്ല. സോ അമ്മയുടെ ഫോട്ടോസ് വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്നറിയാൻ അവർ പഴയ ആൽബംസ് എല്ലാം സെർച്ച് ചെയ്യുന്നു. പക്ഷേ ആ ആൽബത്തിൽ നിന്നും പല ഫോട്ടോസും ആരോ റിമൂവ് ചെയ്തിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലാകുന്നു. അതുകൂടാതെ അവർക്ക് ആ ആൽബത്തിൽ നിന്നും മറ്റൊരു ഫോട്ടോ കിട്ടുന്നു. അവരുടെ അമ്മയെപ്പോലെ തന്നെയുള്ള മറ്റൊരു പെണ്ണും അമ്മയും കൂടെ നിൽക്കുന്ന പിക്ചറാണ് അത്. ഒരേപോലത്തെ ഡ്രസ്സാണ് രണ്ടുപേരും ധരിച്ചിരിക്കുന്നത്. ഇതൊക്കെ കണ്ട കുട്ടികൾക്ക് അമ്മയുടെ മേലുള്ള സംശയം അധികമാകുന്നു. അവരുടെ അമ്മ സോഷ്യൽ മീഡിയസിലൊക്കെ വളരെ ഫേമസ് ആയ ആളാണ്. സോ നെറ്റിൽ സെർച്ച് ചെയ്ത അമ്മയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കുട്ടികൾ തിരയുന്നു. ഇപ്പോൾ അവർ താമസിക്കുന്ന വീട് മുഴുവനായി വിൽക്കാനായി അമ്മ നെറ്റിൽ പരസ്യം നൽകിയിരിക്കുന്നത് കുട്ടികൾ കാണുന്നു. ഇത് നമ്മുടെ അമ്മയല്ലെന്ന് അവർക്ക് കൺഫേം ആകുന്നു. ഇവർ ആരാണെന്നും എന്തിനാണ് ഇവിടെ വന്നതെന്നും അറിയാനായി ഒരു വോക്കി ടോക്കി എടുത്ത് കുട്ടികൾ അമ്മയുടെ കട്ടിലിനടിയിൽ വെച്ച് മറ്റൊന്ന് അതുമായി കണക്ട് ചെയ്ത് അവരുടെ കയ്യിലും വയ്ക്കുന്നു. അതിനുശേഷം അവർ കൊണ്ടുവന്ന പൂച്ചക്കുട്ടിയെ അവിടെയെല്ലാം തിരിയുന്നു. അങ്ങനെ അവർ പൂച്ചയെ തിരിയുമ്പോൾ ആണ് മറ്റൊരു ഷോക്കിംഗ് ആയ കാര്യം കാണുന്നത്. ആ പൂച്ച ഒരു റൂമിനുള്ളിൽ ചത്തുകിടക്കുന്നു. ഇത് അവൾ തന്നെയാണ് ചെയ്തത്. അവൾ നമ്മുടെ അമ്മയല്ല, ഒരു പ്രേതമാണെന്ന് കുട്ടികൾ തമ്മിൽ പറയുന്നു. പൂച്ച ചത്തുപോയതിന് ദുഃഖിതരായ കുട്ടികൾ ആ പൂച്ചക്കുട്ടിയുടെ അടുത്ത് തന്നെ കിടന്ന് അന്ന് നൈറ്റ് അതിനോടൊപ്പം കിടക്കുന്നു. നെസ്റ്റഡേ പൂച്ചയുടെ ശരീരം അഴുകിപ്പോകാതിരിക്കാൻ ലൂക്കസ് അവൻ വളർത്തിയിരുന്ന വണ്ടുകളെയൊക്കെ മാറ്റി ആ ബോക്സ് എടുത്ത് പൂച്ചയെ അതിൽ കിടത്തിയതിനു ശേഷം എന്തോ കെമിക്കൽ ഒഴിക്കുന്നു. ഇതെല്ലാം കണ്ട അമ്മ ദേഷ്യത്തോടെ, നിനക്ക് വട്ടുണ്ടോ, എന്താണ് നീ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ച് പൂച്ചയെ അതിൽ നിന്നും എടുക്കാൻ തുടങ്ങുമ്പോൾ നീ എന്റെ അമ്മയല്ലെന്ന് ലൂക്കസ് പറയുന്നു. ഇത് കേട്ട് പെട്ടെന്ന് ടെൻഷനായ അമ്മ അവന്റെ മുഖത്ത് തന്നെ ഒരു അടിയും കൊടുത്ത് റൂമിനുള്ളിൽ ലോക്ക് ചെയ്യുന്നു. എന്റെ അമ്മയുടെ ഫേസിൽ ഒരു മാർഗുണ്ട്. നിന്റെ ഫേസിലെ ബാൻഡേഡ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്ന ലൂക്കസ് പറയുമ്പോൾ വീണ്ടും ദേഷ്യം വന്ന അമ്മ അവനെ റൂമിലിട്ട് പൊതിരെ തല്ലുന്നു. അവനെ അടിക്കരുത്, റൂം ഓപ്പൺ ചെയ്യൂ പ്ലീസ് എന്ന് പറഞ്ഞ് ഏലിയസ് നിലവിളിക്കുന്നു. കുറച്ചു നേരത്തിന് ശേഷം അമ്മ ഡോർ ഓപ്പൺ ചെയ്ത് വെളിയിൽ പോയതിന് ശേഷം ഏലിയസ് ലൂക്കസിനടുത്ത് വന്ന് സംസാരിക്കുന്നു. അമ്മ നിന്നെ ഒരുപാട് അടിച്ചോ? നമ്മുടെ അമ്മ ഇതുവരെ നമ്മളെ അടിച്ചിട്ടില്ലല്ലോ. ഇത് നമ്മുടെ അമ്മയല്ല, അവരാരാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനായി നമുക്കൊരു കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് അവർ ഒരു പ്ലാൻ കണ്ടുപിടിക്കുന്നു. പിന്നീട് അവരുടെ കയ്യിലുള്ള തിങ്സ് ഒക്കെ അവർ കത്തിക്കൊണ്ട് ഷാർപ്പാക്കുന്നു. അമ്മ ഇനി ഈ റൂമിലേക്ക് വന്നാൽ കുത്തിക്കൊല്ലാനാണ് അവരുടെ പ്ലാൻ. അതിനായി അവർ ഉറങ്ങാതെ നൈറ്റ് മുഴുവൻ ഇരിക്കുന്നു.
കുറച്ചു സമയത്തിന് ശേഷം ലൂക്കസ് പെട്ടെന്ന് കണ്ണു തുറക്കുമ്പോൾ ഡോർ ഓപ്പൺ ആണ്. അവൻ അമ്മയുടെ റൂമിൽ ചെന്ന് ഒരു കത്തിയെടുത്ത് അമ്മയുടെ വയറ്റിൽ കുത്തുന്നു. അപ്പോൾ വയറിനുള്ളിൽ നിന്നും ധാരാളം വണ്ടുകൾ പുറത്തേക്ക് വരുന്നു. ഇത് കണ്ട് ഷോക്കാകുന്ന ലൂക്കസ് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും ഉണരുന്നു. ബിക്കോസ് ഇത് അവൻ സ്വപ്നം കണ്ടതാണ്. യെസ്റ്റർഡേ മോർണിംഗിൽ ലൂക്കസും ഏലിയസും കണ്ടാൽ അവരെ ഒരുപോലെ ഇരിക്കാനായി സെയിമായി ഹെയർ കട്ട് ചെയ്യുന്നു, സെയിം ഡ്രസ്സും ധരിക്കുന്നു. കുട്ടികൾ രണ്ടുപേരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അങ്ങോട്ട് വരുന്നു. അവരുടെ മുഖത്തെ ബാൻഡേഡൊക്കെ അവർ റിമൂവ് ചെയ്തിരിക്കുന്നു. ഇന്നലെ ഞാൻ നിങ്ങളോട് വളരെ റൂഡായി പെരുമാറി, അത് കാര്യമാക്കണ്ട, സോറി എന്ന് അമ്മ അവരോട് പറയുമ്പോൾ ഞങ്ങൾക്ക് പുറത്തു പോയി കളിക്കണമെന്ന് കുട്ടികൾ പറയുന്നു. പോയി കളിച്ചോളൂ എന്ന് പറഞ്ഞ് അവർ മെയിൻ ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ അമ്മയെ തള്ളിയിട്ടതിനു ശേഷം വളരെ ഫാസ്റ്റായി അവർ അവിടെ നിന്നും ഓടുന്നു. കാട്ടിൽ കൂടി ഓടി ഓടി കാട്ടിലുള്ള ഒരു ചർച്ചിലേക്ക് ചെന്ന് ഒരു പ്രീസ്റ്റിനെ മീറ്റ് ചെയ്ത് ഞങ്ങൾക്ക് പോലീസുമായി കോണ്ടാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളൊക്കെ കുട്ടികൾ വിവരിക്കുന്നു. ആ പ്രീസ്റ്റ് കുട്ടികളെ കാറിൽ കയറ്റി അവരുടെ വീട്ടിലേക്ക് തന്നെ വരുന്നു. കുട്ടികളെ കാറിലിരുത്തി പ്രീസ്റ്റ് അമ്മയോട് സംസാരിക്കുന്നു. ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അയാൾ തങ്ങളെ തിരികെ വീട്ടിൽ തന്നെ എത്തിച്ച ദേഷ്യത്തിൽ കുട്ടികൾ അയാളെ തള്ളിവിട്ടിട്ട് ഓടി വീടിനുള്ളിൽ കയറുന്നു. എന്താണ് ഈ കുട്ടികൾ ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നതെന്ന് പ്രീസ്റ്റ് അമ്മയോട് ചോദിക്കുമ്പോൾ കരഞ്ഞുകൊണ്ട് അമ്മ ഒരു കാര്യം അയാളോട് പറയുന്നു. എന്താണ് പറഞ്ഞതെന്ന് ഇപ്പോൾ മൂവിയിൽ കാണിക്കുന്നില്ല. പ്രീസ്റ്റ് പോയതിനു ശേഷം ഡോർ ക്ലോസ് ചെയ്ത് അമ്മ ടാബ്ലറ്റ് കഴിച്ച് ഉറങ്ങാനായി കിടക്കുന്നു. ലൂക്കസും ഏലിയസും അമ്മയുടെ കട്ടിലിനടിയിലാണ് ഒളിച്ചിരിക്കുന്നത്. മരുന്ന് കഴിച്ച് ഉറങ്ങുന്നതിനാൽ അമ്മ അൺകോൺഷ്യസ് ആയി മയങ്ങുന്നു. കുട്ടികൾ അമ്മയുടെ കൈയും കാലുകളും കട്ടിലിനോട് ചേർത്ത് ലോക്ക് ചെയ്ത് വെക്കുന്നു. നെക്സ്റ്റ്ഡേ അമ്മ ഉറക്കത്തിൽ നിന്നും ഉണരുമ്പോൾ അവൾക്ക് ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. കാരണം കുട്ടികൾ അവരുടെ കൈയും കാലും ലോക്ക് ചെയ്തിരിക്കുകയാണ്. വ്യത്യസ്തമായ ഒരു മാസ്കും ധരിച്ചാണ് കുട്ടികൾ നിൽക്കുന്നത്. എവിടെ ഞങ്ങളുടെ അമ്മയെന്ന് ലൂക്കസ് ചോദിക്കുമ്പോൾ നിനക്കെന്താ വട്ടാണോ, ഞാനാണ് നിന്റെ അമ്മയെന്ന് അവർ പറയുന്നു. പക്ഷേ അവൾ പറയുന്നതൊന്നും കുട്ടികൾ വിശ്വസിക്കില്ല. ആ ആൽബത്തിൽ അവർ കണ്ട ഫോട്ടോ കാണിച്ച് ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്ന് ലൂക്കസ് ചോദിക്കുമ്പോൾ ഇതെന്റെ ഫ്രണ്ടാണെന്ന് അമ്മ പറയുന്നു. നിങ്ങൾ കാണാൻ ഒരുപോലെയാണ്, അത് തന്നെയല്ല, സെയിം ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ അമ്മയല്ലെന്ന് കുട്ടികൾ പറയുന്നു. ഈ സമയം അമ്മയുടെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അത് അറ്റൻഡ് ചെയ്യാൻ കുട്ടികൾ സമ്മതിക്കില്ല. ആ റൂമിൽ നിന്നും അമ്മയുടെ ലാപ്ടോപ്പും എടുത്ത് കുട്ടികൾ അമ്മയുടെ പഴയ വീഡിയോകളും ഫോട്ടോകളും ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്നു. ലാപ്ടോപ്പിൽ നിന്നും അമ്മയുടെ പഴയൊരു വീഡിയോ അവർ കാണുന്നു. ആ വീഡിയോയിൽ അമ്മയുടെ കണ്ണ് ബ്രൗൺ കളറിലാണ്. അത് തന്നെയല്ല, അമ്മയുടെ മുഖത്ത് ചെറിയൊരു മാർക്കുണ്ട്. സോ ഇപ്പോൾ അവരുടെ കൂടെയുള്ള ലേഡിയും ലാപ്ടോപ്പിൽ അവർ കണ്ട അവരുടെ അമ്മയും ഒന്നാണോ എന്നറിയാൻ അവർ അമ്മയുടെ അടുത്ത് വന്ന് കണ്ണിന്റെ കളർ നോക്കുമ്പോൾ കളറിൽ നല്ല വ്യത്യാസമുണ്ട്. അവരുടെ ഫേസിനും നല്ല വ്യത്യാസമുണ്ട്. നീ ഞങ്ങളുടെ അമ്മയല്ല, ഞങ്ങളുടെ അമ്മ എവിടെയാണെന്ന് ചോദിച്ച് അവർ ആ ലേഡിയെ ടോർച്ചർ ചെയ്യുന്നു. ഞാൻ തന്നെയാണ് നിങ്ങളുടെ അമ്മ. ഞാൻ ഈ വീഡിയോ ചെയ്തപ്പോൾ കോൺടാക്ട് ലെൻസ് വെച്ചിരുന്നു. ഇപ്പോൾ ഞാൻ ലെൻസ് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ലെൻസ് ബാത്റൂമിൽ ഇരിപ്പുണ്ട്, പോയി ചെക്ക് ചെയ്തോളൂ എന്നു അമ്മ പറയുന്നു. ലൂക്കസിന് ഇത് തന്നെയാണ് അമ്മയെന്ന് ചെറിയൊരു ഡൗട്ട് തോന്നുന്നു. ചിലപ്പോൾ തങ്ങൾക്ക് തെറ്റുപറ്റിയതാകാം. ലൂക്കസ് ഏലിയസിനോട് ഇത് പറയുമ്പോൾ, അല്ല, അവൾ നമ്മുടെ അമ്മയല്ല, നമ്മുടെ അമ്മയെ അവൾ എന്തോ ചെയ്തിട്ടുണ്ട്, സോ നീ അവൾ പറയുന്നത് വിശ്വസിക്കരുതെന്ന് പറയുന്നു. അങ്ങനെ മറിച്ചും തിരിച്ചും പറഞ്ഞ് ലൂക്കസും ഏലിയസും തമ്മിൽ വഴക്കാകുന്നു. ഈ ഗ്യാപ്പിൽ അമ്മ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കഴിയുന്നില്ല. അമ്മയുടെ അടുത്തേക്ക് വീണ്ടും ലൂക്കസ് വരുമ്പോൾ, എടാ, ഞാനാണ് നിന്റെ അമ്മ, ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്ന് അമ്മ പറയുമ്പോൾ, നീ ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഇങ്ങനെ അടിക്കുമോ? ഇതിനു മുൻപ് അമ്മ ഞങ്ങളെ അടിച്ചിരുന്നില്ല, സോ ഉറപ്പായും നീ ഞങ്ങളുടെ അമ്മയല്ല എന്ന് പറയുന്നു. അന്ന് ഞാൻ നല്ല ദേഷ്യത്തിലായിരുന്നു, അതിനാലാണ് നിന്നെ അടിച്ചത്. അതിന് ഞാനിപ്പോൾ നിന്നോട് സോറി ചോദിക്കുന്നു. എന്നെ കെട്ടഴിച്ചു വിടുന്ന അമ്മ പറയുമ്പോൾ ഇവൾ തന്നെയാണ് അമ്മയെന്ന് ലൂക്കസിന് തോന്നുന്നു. സോ അവൻ അമ്മയുടെ കെട്ടുകൾ അഴിച്ചു വിടാൻ തുടങ്ങുമ്പോൾ അങ്ങോട്ട് ഏലിയസ് വരുന്നു. നീ എന്താണ് ചെയ്യുന്നത്? ഇത് നമ്മുടെ അമ്മയല്ല. നമ്മുടെ അമ്മയ്ക്ക് ജനിച്ചപ്പോൾ മുതൽ മുഖത്ത് ആ മാറുകൊണ്ട്, സോ ഇത് നമ്മുടെ അമ്മയല്ലെന്ന് ഏലിയസ് ആവർത്തിച്ച് പറയുന്നു. ഞാൻ ഫേസ് സർജറി ചെയ്തതിനാലാണ് എന്റെ മാർക്ക് പോയത് എന്നൊക്കെ ആ ലേഡി പറഞ്ഞിട്ടും കുട്ടികൾ അതൊന്നും വിശ്വസിക്കില്ല. ഞങ്ങളുടെ അമ്മ എവിടെയെന്ന് ചോദിച്ച് വീണ്ടും അവർ ആ ലേഡിയെ ടോർച്ചർ ചെയ്യുന്നു. ഒരു ലെൻസ് എടുത്തുകൊണ്ട് വന്ന് സൂര്യനിൽ നിന്നുള്ള രശ്മികൾ ലെൻസിൽ പതിപ്പിച്ച് അത് അവരുടെ ഫേസിൽ പൊള്ളിക്കുന്ന രീതിയിൽ വയ്ക്കുന്നു. എന്നാലും അവരുടെ അമ്മ എവിടെയാണെന്ന് ആ ലേഡി പറയാൻ തയ്യാറാകില്ല. അവർ പലതരത്തിൽ ആ ലേഡിയെ ടോർച്ചർ ചെയ്തിട്ടും ഞാൻ തന്നെയാണ് നിങ്ങളുടെ അമ്മയെന്നാണ് അവർ ആവർത്തിച്ച് പറയുന്നത്. ഇനി അവർ സംസാരിക്കേണ്ടെന്ന് തീരുമാനിച്ച് അവരുടെ വായ ടേപ്പ് കൊണ്ട് കുട്ടികൾ ഒട്ടിച്ചു വെക്കുന്നു. അതിനുശേഷം ലൂക്കസും ഏലിയസും വെളിയിൽ പോയി മുട്ടുകൂത്തി നിന്ന് പ്രേ ചെയ്യുന്നതായി കാണിക്കുന്നു.
ആ വീട്ടിലേക്ക് പിരിവനായി രണ്ടുപേർ വരുന്നു. ആരോ വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ അമ്മ ഹെൽപ്പിനായി ഉച്ച വയ്ക്കാൻ ശ്രമിക്കുന്നു. ബട്ട് വായിൽ ടേപ്പ് ഒട്ടിച്ചതിനാൽ അവർക്ക് ശബ്ദം ഉണ്ടാക്കാൻ കഴിയാതെ വരുന്നു. അവരെ കണ്ട് കുട്ടികൾ നിങ്ങൾ ആരാണ്, എന്ത് വേണമെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ മുതിർന്നവർ ആരുമില്ലേ എന്ന് പിരിവുകാർ ചോദിക്കുന്നു. ഞങ്ങളുടെ അമ്മ പുറത്തു പോയിരിക്കുകയാണ്, തിരികെ വരാൻ ലേറ്റ് ആകുമെന്ന് കുട്ടികൾ പറയുമ്പോൾ അത് സാരമില്ല, അവർ വരുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാമെന്ന് പിരിവുകാർ പറയുന്നു. എങ്ങനെ ഇവരെ പറഞ്ഞുവിടും, അമ്മയെ ഇവർ കണ്ടാൽ പ്രശ്നമാകും. സോ എന്തെങ്കിലും പ്ലാനിട്ട് ഇവരെ പറഞ്ഞുവിടാൻ കുട്ടികൾ ശ്രമിക്കുന്നു. ലൂക്കസ് വീടിനുള്ളിൽ നിന്നും കുറെ പണം എടുത്തുകൊണ്ടുവന്ന് പിരിവുകാർക്ക് കൊടുക്കുന്നു. ഇത് ധാരാളം ക്യാഷ് ഉണ്ടല്ലോ, അമ്മയോട് ചോദിച്ചിട്ടാണോ ഞങ്ങൾക്ക് ഇത്രയും ക്യാഷ് തരുന്നതെന്ന് അവർ ചോദിക്കുമ്പോൾ, അമ്മയോട് ഞാൻ ഫോൺ ചെയ്ത് ചോദിച്ചപ്പോൾ ഇത്രയും ക്യാഷ് നിങ്ങൾക്ക് തരാൻ അമ്മയാണ് പറഞ്ഞതെന്ന് ലൂക്കസ് പറയുന്നു. അങ്ങനെ അവർ പോകാൻ തുടങ്ങുമ്പോൾ കറക്റ്റായി അമ്മ വായിലെ ടേപ്പ് ഒരു തരത്തിൽ മാറ്റി ഉച്ചത്തിൽ നിലവിളിക്കുന്നു. പക്ഷെ പിരിവുകാർ ആ സമയം വീടിന് പുറത്തു വന്ന് മുന്നോട്ട് കുറച്ചു ദൂരം എത്തിയതിനാൽ അമ്മ നിലവിളിക്കുന്നത് അവർ കേൾക്കില്ല. അവർ പോയതിനു ശേഷം കുട്ടികൾ അമ്മയുടെ അടുത്ത് വന്ന് ടേപ്പ് ഒട്ടിച്ചാൽ നീ നിലവിളിക്കും, സോ അതിനാൽ പശ വെച്ച് നിന്റെ ചുണ്ടുകൾ തമ്മിൽ സ്റ്റിക്ക് ചെയ്യുമെന്ന് പറഞ്ഞ് പശ യൂസ് ചെയ്ത് അവർ അമ്മയുടെ ചുണ്ടുകൾ തമ്മിൽ ഒട്ടിക്കുന്നു. അതിനുശേഷം അവർ ഡിന്നർ കഴിച്ചതിനു ശേഷം ആ ലേഡിക്കും ഫുഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് കുട്ടികൾ ആ റൂമിലേക്ക് വരുന്നു. ചുണ്ടുകൾ പശ കൊണ്ട് ഒട്ടിച്ചതിനാൽ ഒരു കത്രികയെടുത്ത് ലൂക്കസ് അമ്മയുടെ ചുണ്ടിലെ പശ റിമൂവ് ചെയ്യാനായി മുറിക്കുന്നു. ബട്ട് ആ കൂടെ അവരുടെ ചുണ്ടുകളും മുറിഞ്ഞ് ബെഡ് മുഴുവൻ ബ്ലഡ് ഒഴുകുന്നു. ഞങ്ങളുടെ അമ്മ എവിടെയാണ്, അത് പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലതെന്ന് കുട്ടികൾ വീണ്ടും ചോദിക്കുന്നു. പക്ഷേ ആ ലേഡി റിപ്ലൈ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ആ കുട്ടികൾ അവരെ പല രീതിയിൽ ടോർച്ചർ ചെയ്യുന്നു. ഒരു ഡേ ഫുള്ളായി ബെഡിൽ തന്നെ അവരെ കെട്ടിയിട്ടിരിക്കുന്നതിനാൽ ബെഡിൽ തന്നെ യൂറിൻ പോകുന്നു. സോ ബെഡ്ഷീറ്റ് മാറ്റി അവിടെ ക്ലീൻ ചെയ്യാനായി കുട്ടികൾ അമ്മയുടെ ലോക്ക് റിമൂവ് ചെയ്യുന്നു. ആ ഗ്യാപ്പിൽ രക്ഷപ്പെടാനായി അമ്മ പുറത്തേക്ക് ഓടുമ്പോൾ കുട്ടികൾ വീടിനു ചുറ്റും സെറ്റ് ചെയ്ത് വെച്ചിരുന്ന ട്രാപ്പിൽപ്പെട്ട് അവർ നിലത്ത് വീഴുന്നു. വീണ വീഴ്ചയിൽ അവരുടെ ബോധം പോകുന്നു. കുറച്ചു നേരത്തിന് ശേഷം അമ്മ കണ്ണു തുറന്നു നോക്കുമ്പോൾ ഒരു മാസ്ക് ധരിച്ച് കയ്യിൽ മെഴുകുതിരിയുമായി ലൂക്കസ് നിൽക്കുന്നത് കാണുന്നു. എന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോഴാണ് ഈ മൂവിയിലെ ഷോക്കിംഗ് ട്വിസ്റ്റ് റിവീൽ ചെയ്യുന്നത്. നിന്റെ ട്വിൻ ബ്രദർ ഏലിയസ് മരിച്ചതാണ്, അവൻ മരിച്ചതിന് നീ കാരണക്കാരനല്ല, നിന്റെ കൂടെ അവൻ ഉണ്ടെന്ന് ജസ്റ്റ് നീ ഇമാജിൻ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് മാനസിക നില തെറ്റിയതുപോലെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. നീ എന്താ കഥയുണ്ടാക്കുകയാണോ, ഏലിയസ് ഇവിടെ നിൽക്കുന്നത് നിനക്ക് കാണാൻ കഴിയില്ലേ എന്ന് ലൂക്കസ് ദേഷ്യത്തോടെ അമ്മയോട് ചോദിക്കുന്നു. എനിക്ക് അവനെ കാണാൻ കഴിയില്ല, അവൻ മരിച്ചു കഴിഞ്ഞു. ഏലിയസിനെ നിനക്ക് കാണാൻ കഴിയില്ലെങ്കിൽ ഉറപ്പായും നീ ഞങ്ങളുടെ അമ്മയല്ല. നിന്നെയും ചേർത്ത് ഈ വീട് മുഴുവൻ ഞങ്ങൾ കത്തിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ് ആ വീടിന് മുഴുവൻ അവർ തീ വയ്ക്കുന്നു. അമ്മയും ആ തീയിൽപ്പെട്ട് അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. വീട് നിന്ന് കത്തുന്നത് കണ്ട് ആളുകൾ ഓടിക്കൂടുമ്പോൾ ലൂക്കസും ഏലിയസും ആ കാടിനുള്ളിലേക്ക് ഓടി ഒളിക്കുന്നു. ആ കാട്ടിലേക്ക് ലൂക്കസിന്റെ അമ്മയും വരുന്നു. അവർ രണ്ടു മക്കളെയും കെട്ടിപ്പിടിച്ച് കത്തിക്കൊണ്ടിരിക്കുന്ന വീട് നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണിച്ച് ഈ മൂവിയും അവസാനിക്കുന്നു. ഈ മൂവി കണ്ടു കഴിയുമ്പോൾ നമുക്ക് ധാരാളം സംശയം തോന്നാം. ഈ സിനിമയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്നാൽ അമ്മ പറഞ്ഞതുപോലെ ലൂക്കസിന്റെ ട്വിൻ ബ്രദർ ഏലിയസ് നേരത്തെ മരിച്ചതാണ്. പക്ഷെ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീൻ മുതൽ ലൂക്കസിനൊപ്പം ഏലിയസ് ഉണ്ട്, അത് ലൂക്കസിന്റെ ഇമാജിനേഷനാണ്. ഈ മൂവിയിൽ ഒരു സീനിൽ പോലും അമ്മ ഏലിയസിനോട് സംസാരിക്കുന്നില്ല. ഈ മൂവിയിലെ കഥാപാത്രങ്ങൾ ആരും ഏലിയസിനോട് സംസാരിക്കുന്നതായി കാണിക്കുന്നില്ല, അവരെല്ലാം ലൂക്കസിനോട് മാത്രമാണ് സംസാരിക്കുന്നത്. ഈ മൂവിയിൽ ലൂക്കസിന് അമ്മ ജ്യൂസ് കൊടുക്കുമ്പോൾ ഏലിയസിന് കൂടി കൊടുക്കാൻ ലൂക്കസ് പറയുന്നുണ്ട്. ബട്ട് അത് അമ്മ കാര്യമായി എടുക്കാത്തത് ഏലിയസ് മരിച്ചതു മുതൽ അവൻ കൂടെയുണ്ടെന്ന് ലൂക്കസ് ഇമാജിൻ ചെയ്ത ഒരു ഇമാജിനേഷൻ ലോകത്താണ് അവൻ ജീവിക്കുന്നതെന്ന് അമ്മയ്ക്ക് നന്നായി അറിയാവുന്നത് കൊണ്ടാണ്. തന്റെ മകൻ സത്യമറിഞ്ഞാൽ അവൻ വേദനിക്കുമെന്ന ഭയത്താലാണ് അമ്മ ലാസ്റ്റ് വരെയും ആ സത്യം അവനോട് പറയാതിരുന്നത്. അമ്മ മുഖത്ത് ഫേഷ്യൽ സർജറി ചെയ്തതുകൊണ്ടാണ് അവരുടെ മുഖത്തെ മാറുക മാഞ്ഞു പോകുന്നത്. അമ്മയെ ഗോസ്റ്റായി കണ്ടതൊക്കെ ലൂക്കസിന് സ്വപ്നങ്ങളായിരുന്നു, അമ്മ അവനോട് പറഞ്ഞതൊക്കെ സത്യങ്ങളാണ്. ബട്ട് ഒരു ഇമാജിൻ ലോകത്ത് ജീവിച്ച ലൂക്കസിന് അതൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ വരുന്നു. അങ്ങനെ അവൻ അമ്മയെ കൊല്ലുന്നു. അതിനുശേഷം അമ്മ അവനെയും ഏലിയസിനെയും കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതായി കാണുന്നതും ലൂക്കസിന്റെ ഇമാജിനേഷനാണ്. ഏലിയസ് എങ്ങനെയാണ് മരിക്കുന്നതെന്ന് ഈ മൂവിയിൽ കാണിക്കുന്നില്ല. ഒരു സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ മൂവിയായാണ് ഗുഡ് നൈറ്റ് മൂവി എന്ന ഈ മൂവി അറിയപ്പെടുന്നത്. ഈ മൂവിയുടെ കഥയും ഇതിന്റെ എക്സ്പ്ലനേഷനും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു ത്രില്ലിംഗ് മൂവിയുമായി വീണ്ടും കാണാം. ടാറ്റാ.